ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗ്ലൂവും വാട്ടറും സമമായി എടുത്തിട്ട് പെയിൻ ബ്രഷ് വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഈ ബോട്ടിലിന് മീതെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ബോട്ടിലിന് മീതെ നമ്മളിനി വേറെ പെയിൻ്റ് അടിക്കുമ്പോൾ അത് അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലൂവും വാട്ടറിൻ്റെ മിശ്രിതം ബോട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ജെസ്സോ ആയാലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ബോട്ടിൽ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് റെഡും വൈറ്റും അക്രാലിക് പെയിൻറ് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കാൻ പോകുന്നത്. ഒരു പിങ്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ പിങ്ക് പെയിൻ്റ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ പിങ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി ഞാനൊരു സ്പോഞ്ചിൻ്റെ സഹായത്തോടെ ഈ പെയിൻറ് ഇതിലോട്ട് ഡാബ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ബോട്ടിലിൻ്റെ എല്ലാ വശത്തും നമുക്ക് ഈ പെയിൻറ് നന്നായി തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പെയിൻറ് ചെയ്ത ബോട്ടിൽ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെക്കോപേജ് ടിഷ്യൂ ആണ്. ഇത് നമ്മുടെ നോർമൽ ടിഷ്യൂവിനെക്കാട്ടിലും കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. ഇതിൽ ഞാനിപ്പോൾ ഈ ഫ്ലവർ മാത്രമുള്ളൊരു പോർഷനാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ പെയിൻ ബ്രഷിൽ വെള്ളം മുക്കി ഈ ഫ്ലവറിൻ്റെയും ഇലകളുടെയും എല്ലാം ചുറ്റുവശത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമായി പോകരുത്. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവനും ഈ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ആ ഫ്ലവറെല്ലാം പിന്നെ അത് ചീത്തയായി പോയി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഈ പെയിൻ ബ്രഷ് യൂസ് ചെയ്ത് വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ ഇത് കുതിർന്നു വരുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്കിത് സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വെള്ളം നനച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്ന പെയിൻ ബ്രഷ് ഫ്ലാറ്റാണ്. നിങ്ങളുടെ കയ്യിൽ റൗണ്ടായിട്ടുള്ള പെയിൻ ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ അധികം വെള്ളം അബ്സോർബ് ചെയ്യില്ല. ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ കാണുന്ന ചെറിയ രണ്ട് ബട്ടർഫ്ലൈ കൂടെ ഇതേപോലെ വെള്ളം നനച്ച് ഞാനിതിന് ചെറുതായിട്ടൊന്ന് ആ വശം കീറിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബോട്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെക്കോപേജ് ടിഷ്യൂ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ബാക്കിൽ ഒരു ഷീറ്റ് കൂടെ ഉണ്ട്. അത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് വലിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇത് ആ ഷീറ്റോടെ നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ബോട്ടിൽ നിന്ന് അതിങ്ങനെ മുകളിലോട്ട് പറഞ്ഞു പോരും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് അത് റിമൂവ് ചെയ്തിട്ട് വേണം ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ ബോട്ടിലെടുത്ത ശേഷം അതിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ പശയൊന്നുമില്ല. എന്നാലും ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റായത് കാരണം ബോട്ടിൽ ഒട്ടിപ്പിടിച്ച പോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇതിനെ കറക്റ്റായി ലെവൽ ചെയ്ത് ചുളിവൊന്നും ഇല്ലാതെ ഞാൻ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഈ സൈഡ് വശത്തെല്ലാം നമ്മൾ പെയിൻ ബ്രഷ് വെച്ച് ചെറുതായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആ ബോട്ടിലോട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ മീതെയും ഗ്ലൂ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഇത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് അത് വളരെ സോഫ്റ്റായി പോവും. മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ അത് സ്റ്റിഫായിട്ടിരിക്കും.
അതുപോലെ തന്നെ ഞാനിവിടെ മുൻപ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബട്ടർഫ്ലൈയും ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകൾ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈയിലും ഇതുപോലെ തന്നെ അരികുകളിലെല്ലാം ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കണം. എല്ലാ വർക്കുകളും കഴിഞ്ഞ ശേഷം ഈ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചുളിവില്ലാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോഴായിരിക്കും അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് നന്നായിട്ടുണ്ടാവുക. ഇപ്പോൾ ഞാനിവിടെ ഈ ഡെക്കോപേജ് ടിഷ്യൂ എല്ലാം ഒട്ടിച്ച് ബോട്ടിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് കളർ അക്രാലിക് പെയിൻറ് വെച്ച് ചെറുതായിട്ടൊരു സ്ക്വയറായിട്ടുള്ള ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈവൺ ആയിട്ടുള്ള സ്ക്വയറല്ല, ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് വേണം നമുക്കിതിലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ബോട്ടലിലെ ഒട്ടിച്ച ഫ്ലവറിൻ്റെ വശം ഒഴുകിയുള്ള എല്ലാ ഭാഗത്തും ഞാൻ ഈ ബ്ലാക്ക് പെയിൻറ് വെച്ച് ഇങ്ങനെ ഈ സ്ക്വയർ, ഈവൺ അല്ലാത്തൊരു സ്ക്വയർ ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ബോട്ടലിൻ്റെ നെക്ക് വശത്തായിട്ട് ഓറഞ്ച് കളർ സാറ്റൻ റിബൺ ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അവസാനമായി ഞാൻ ഈ ബോട്ടലിലോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടലിൽ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ബോട്ടലിൽ വാർണിഷെല്ലാം അപ്ലൈ ചെയ്ത് ബോട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.